നമസ്കാരം. കൊല്ലപ്പെട്ട ബി ജെ പി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ വീട് നടനും എംപിയുമായ സുരേഷ് ഗോപി സന്ദർശിച്ചു. രാഷ്ട്രീയ കൊലപാതകം അവസാനിപ്പിക്കാൻ ആരുടെ കാല് പിടിക്കാനും തയ്യാറാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഇനി ആരോടാണ് പറയേണ്ടത്? എന്ത് മതമായാലും രാഷ്ട്രീയമായാലും ഓരോ കൊലപാതകവും ഒരു പ്രദേശത്തിന്റെ സമാധാനം തകർക്കും, രാജ്യത്തിന്റെ വളർച്ചയെ ബാധിക്കും. കൊല്ലപ്പെട്ട ആൾക്കാരുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ മനോനില എല്ലാത്തിനെയും ബാധിക്കും. കുട്ടികളെ മോശപ്പെട്ട സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ ആരുടെ കാല് പിടിക്കാനും തയ്യാറെന്ന് സുരേഷ് ഗോപി എം പി പറയുന്നു. അച്ഛനെന്ന നിലയിൽ ഇത്തരം കൊലപാതകങ്ങൾക്ക് ഇരയാകുന്നവരുടെ കുട്ടികളുടെ സങ്കടം കണ്ടു നിൽക്കാനാവുന്നില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട ബി ജെ പി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ഒന്നും പറയാനില്ല, പറയാനുള്ളതെല്ലാം എത്ര സ്ഥലങ്ങളിലാ പോയി പറഞ്ഞത്, ഇനി ആരോടാ പറയേണ്ടത്? ഇനി കാല് പിടിക്കണോ? തയ്യാറാണ്. ഒരു പരിധിയും വെക്കാതെ ആരുടെയൊക്കെ കാല് പിടിക്കണം? ഓരോ കൊലപാതകങ്ങളും അത് ഏത് മതമായാലും രാഷ്ട്രീയമായാലും ഇത് മൊത്തത്തിൽ ഒരു പ്രദേശത്തിന്റെ സമാധാനം കെടുത്തുന്നത് വഴി രാജ്യത്തിന്റെ വളർച്ചയെ തന്നെയാണ് ബാധിക്കുന്നത്. അതെങ്കിലും മനസ്സിലാക്കൂ. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മനോനില എന്താണ്? ജീവൻ നഷ്ടപ്പെട്ടു പോയവരുടെ മക്കളായ കുഞ്ഞുങ്ങൾ മാത്രമല്ല, സമൂഹത്തിലെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇതൊരു കളങ്കമായി അവരെ ഒരു മോശപ്പെട്ട സംസ്കാരത്തിലേക്ക് വലിച്ചു വയ്ക്കുന്ന തരത്തിലുള്ള ഈ സമ്പ്രദായം എത്രത്തോളം രാജ്യദ്രോഹകരമാണ്? സുരേഷ് ഗോപി പറഞ്ഞു. ബി ജെ പി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസ് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് കൊല്ലപ്പെട്ടത്. വെട്ടേറ്റ രഞ്ജിത്തിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിന് പിന്നിൽ എസ് ടി പി ഐ ആണെന്നാണ് ബി ജെ പിയുടെ പറയുന്നത്. രഞ്ജിത്ത് വധക്കേസിൽ അന്വേഷണം തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. പോലീസ് പ്രതികൾ സംസ്ഥാനം വിട്ടുവെന്ന വിവരത്തിൽ അടിസ്ഥാനത്തിലാണിത്. പ്രതികൾക്ക് സംസ്ഥാനത്തിന് പുറത്ത് പോപ്പുലർ ഫ്രണ്ടിന് സഹായം ലഭിക്കുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. കൊലപാതകം നടന്ന് ഒരാഴ്ചയായിട്ടും എല്ലാ പ്രതികളെയും പിടിക്കാൻ പോലീസിന് സാധിക്കാത്തത് വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതേസമയം വീടുകളിൽ പരിശോധനയ്ക്ക് എന്ന പേരിലെത്തുന്ന പോലീസുകാർ വ്യാപക അക്രമം നടത്തുന്നു എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. രഞ്ജിത്ത് വധക്കേസിൽ പ്രതികളെ പിന്തുടരാൻ പോലീസിന് സാധിച്ചിട്ടില്ല. പ്രതികൾ കൊലപാതകത്തിന് മുമ്പോ ശേഷമോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. 12 പേർ 6 ബൈക്കുകളിലെത്തിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് കരുതുന്നത്. രാവിലെ നേരം വെളുത്ത ശേഷമാണ് സംഭവം നടക്കുന്നത്. ബൈക്കുകളിൽ ചിലർ പോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. എന്നിട്ടും ഇതുവരെ ഒരാളെ പോലും പിടിക്കാൻ പോലീസിന് സാധിച്ചില്ല. അതേസമയം പ്രതികളെ സഹായിച്ചവർ നിരവധി എസ് ടി പി ഐ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പലർക്കും പോലീസ് കസ്റ്റഡിയിൽ കടുത്ത പീഡനമാണ് ഏൽക്കേണ്ടി വരുന്നതെന്ന് ആരോപണം ഉയർത്തി പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം തുടരുകയാണ്. അതേസമയം ഷാൻ വധക്കേസിൽ കൃത്യത്തിൽ പങ്കെടുത്തവരെന്ന് ആരോപിച്ച് 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇതിൽ ചിലരുടെ അറസ്റ്റ് വൈകാതെ രേഖപ്പെടുത്തും. 2.5 മാസത്തോളം നീണ്ട ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് കേസ് ഷാനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കരുതുന്നത്. സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഷാനെ വാഹനമിടിച്ച് വീഴ്ത്തി വെട്ടിക്കൊന്നത്. മണിക്കൂറുകൾ കഴിയുമ്പോഴായിരുന്നു ബി ജെ പി നേതാവിന്റെ കൊലപാതകം നടന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.